നമസ്കാരം ചൈനയുടെ ധനക്കമ്മി വർഷത്തിലെ ആദ്യ ഒമ്പത് മാസങ്ങളിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കായി ഒരു ട്രില്യൺ ഡോളറായി ഉയർന്നിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധിയും നികുതി ഇളവുകളും സർക്കാർ ഖജനാവിനെ ശൂന്യമാക്കിയതായാണ് ബ്ലൂംബർഗിന്റെ സർക്കാർ ഡേറ്റ വിശകലനം വ്യക്തമാക്കിയത് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള എല്ലാ തലങ്ങളിലെയും ഗവൺമെന്റിന്റെ ബജറ്റ് കമ്മി ഏഴ് ട്രില്യൺ യുവാൻ ആണെന്നും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ രണ്ട് ദശാംശം ആറ് ട്രില്യൺ കമ്മിയുടെ ഏകദേശം മൂന്നിരട്ടിയാണിതെന്നും ബെയ്ജിംഗിലെ ധനകാര്യ മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തുവിട്ട ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനം വ്യക്തമാക്കുന്നു ബിസിനസ്സുകൾക്ക് സർക്കാർ കൂടുതൽ നികുതി ഇളവുകൾ നൽകിയതിനാൽ മൊത്തത്തിലുള്ള സർക്കാർ വരുമാനം ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ആറ് ദശാംശം ആറ് ശതമാനം ഇടിഞ്ഞ് പതിനഞ്ച് ദശാംശം മൂന്ന് ട്രില്യൺ യുവാനിലെത്തി വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ഗവൺമെന്റ് നയിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെ തുടർന്ന് ആദ്യ ഒമ്പത് മാസത്തിനുള്ളിൽ സാമ്പത്തിക ചിലവ് ആറ് ദശാംശം രണ്ട് ശതമാനം ഉയർന്ന് പത്തൊമ്പത് ദശാംശം പൂജ്യം നാല് ട്രില്യൺ യുവാനായി അതേസമയം മൂന്നാം തവണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി പ്രസിഡന്റ് ഷി ജിൻ പിങ് തെരഞ്ഞെടുക്കപ്പെട്ടത് നിക്ഷേപകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈനയുടെ കറൻസി ഇടിവും ഹോങ്കോങ്ങിലെ ഓഹരികളും ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചൈന അഭൂതപൂർവമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് ചൈനയുടെ കർശനമായ കോവിഡ് നയത്തിന് കീഴിലുള്ള ലോക്ക്ഡൌണുകളും കർശനമായ യാത്രാ നിയന്ത്രണങ്ങളുമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മേഖലയിലുണ്ടായ പ്രതിസന്ധിക്ക് കാരണം സീറോ കോവിഡ് നയത്തിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ അവസാനത്തേതാണ് ചൈന ഈ ആഴ്ച ആദ്യം ചൈനയിലെ ഇരുപത്തിയെട്ട് നഗരങ്ങളിലായി ഇരുന്നൂറ്റി ഏഴ് ദശലക്ഷം ആളുകളെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലോക്ക്ഡൌണിന് കീഴിലായിരുന്നു സീറോ കോവിഡ് നയം ഗണ്യമായി ലഘൂകരിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഒന്നുമില്ല എന്നും അതിനാൽ യഥാർത്ഥ സാമ്പത്തിക വീണ്ടെടുക്കൽ വേഗത ശക്തമല്ല നൊമൂറയിലെ ചീഫ് സൈനിക സാമ്പത്തിക വിദഗ്ധൻ ടിംഗ്ലു വ്യക്തമാക്കിയിരുന്നു